കേരളയിൽ കല്ലിടൽ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകൾ നേരിട്ടറിഞ്ഞ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേന്ദ്രമന്ത്രിയുടെ പ്രതിരോധ യാത്ര തലസ്ഥാന ജില്ലയിൽ തുടരുന്നു ചിറങ്കിഴ് കിഴുവിലം പഞ്ചായത്തിലെ വീടുകൾ സന്ദർശിച്ച അദ്ദേഹം ജനങ്ങളുടെ ആശങ്കകൾ കേട്ടറിഞ്ഞു കേരളയിൽ ധനസഹായം എന്ന വാഗ്ദാനം നൽകി മുഖ്യമന്ത്രി ജനത്തെ പറ്റിക്കുന്നുവെന്ന് വി മുരളീധരൻ പറഞ്ഞു കേരളയിൽ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് ആവർത്തിച്ചും ജനങ്ങളുടെ ആശങ്കകൾ കേട്ടും കേന്ദ്രമന്ത്രി വി മുരളീധരൻ നടത്തുന്ന പ്രതിരോധ യാത്ര നാലാം ദിനത്തിലേക്ക് കടന്നു യാത്രയുടെ ഭാഗമായി ചിറയൻകിഴ കിഴുവിലം പഞ്ചായത്തിലെ വീടുകൾ അദ്ദേഹം സന്ദർശിച്ചു ജനങ്ങളുടെ ആശങ്കകൾ അവരിൽ ഒരാളായി അദ്ദേഹം കേട്ടു നമ്മളെ കുടിയൊഴിക്കാൻ വരുന്നു നമുക്ക് ആർക്കും ഇപ്പോ കാസർഗോഡ് അത്യാവശ്യമായിട്ട് പോണ്ട ഒരു കാര്യമില്ല ഇല്ല ഒന്നിനും പോണ്ട മരണ സമയത്ത് കേറി കിടക്കാൻ ഒരു സ്ഥലവും വേറെ ഇല്ല ഇല്ല അതുകൊണ്ട് അനുവാദമില്ലാതെ ആരും എടുക്കില്ല ചിറയൻകിഴ കിഴിലം പഞ്ചായത്ത് പ്രദേശത്തായിരുന്നു കേന്ദ്രമന്ത്രി ഇന്ന് പ്രതിരോധ യാത്ര നടത്തിയത് കേരളയിൽ മുഖ്യമന്ത്രി വാഗ്ദാനം നൽകി ജനത്തെ പറ്റിക്കുന്നുവെന്ന് വി മുരളീധരൻ പറഞ്ഞു ഉത്തരേന്ത്യയിലെ കർഷകർക്ക് വേണ്ടി സംസാരിക്കുന്ന വി ഡി സതീശനും രാഹുൽ ഗാന്ധിയും കേരളത്തിലെ കർഷകർക്കായി സംസാരിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വീട് നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുന്ന അല്ലെങ്കിൽ ഭീതിയിൽ നിൽക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് നാലരട്ടി നഷ്ടപരിഹാരം തരും എന്നുള്ള നടക്കാത്ത വാഗ്ദാനങ്ങളാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ നിരണത്ത് ആത്മഹത്യ ചെയ്ത ഒരു കർഷകന്റെ വിവരം നമുക്കറിയാം രാഹുൽ ഗാന്ധിയും വി ഡി സതീശനും ഒക്കെ കേരളത്തിലെ കാര്യം വരുമ്പോൾ എന്താ മിണ്ടാത്തത് വയനാട്ടിലെ എത്രയോ കർഷകർ ആത്മഹത്യ ചെയ്തു എന്താ രാഹുൽ ഗാന്ധി മിണ്ടാത്തത് എന്താ വി ഡി സതീശൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കർഷകരുടെ സമരത്തിൻ്റെ കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന കർഷകർ അവരുടെ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്യാത്തത് കഴിഞ്ഞ ദിവസം കരിക്കകം ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രതിരോധ യാത്രയാണ് ഇന്ന് ചിറയൻകിഴിലെ വിവിധ പ്രദേശങ്ങളിൽ എത്തിയത് വരും ദിവസങ്ങളിലും പദ്ധതി നടത്തിപ്പ് മേഖലകൾ കേന്ദ്രീകരിച്ച പ്രതിരോധ യാത്ര തുടരാനാണ് ബി ജെ പി തീരുമാനം ജനം തിരുവനന്തപുരം